ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡാണ്. കാസർഗോഡ് മൊഞ്ചായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വീഡിയോ ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം നമ്മളെ മലയാളി എഞ്ചിനീയർമാരുടെ ഒരു അടിപൊളി വർക്കാണ് കാണാൻ പോകുന്നത്. ദേശീയപാത 66 വികസനത്തിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റ തുണിയുള്ള പാലം വന്നിരിക്കുന്നത് നമ്മളെ കാസർഗോഡ് ടൗണിലാണ്. തലപ്പാടി മുതൽ ചെങ്ങള വരെയുള്ള റീച്ചിലാണ് ഈ ഒറ്റ തുണിയിലുള്ള പാലം വന്നിരിക്കുന്നത്. ULCCS ഊരാളുങ്കലാണ് ഇതിന്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. ഫ്ലൈഓവറിന്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലേക്കാണ്. അതുപോലെ തന്നെ ഒരു ഭാഗത്തുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ടാറിംഗ് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കാസർഗോഡ് ഭാഗത്തു നിന്ന് തലപ്പാടി ഭാഗത്തേക്ക് പോകുന്ന ഈ ഫ്ലൈഓവറിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡാണിത്. അതുപോലെ തന്നെ അപ്രോച്ച് റോഡിന്റെ ഒരു ഭാഗം ഗതാഗതത്തിന് വേണ്ടി താൽക്കാലികമായി തുറന്നുവിടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഫ്ലൈഓവർ സ്റ്റാർട്ട് ചെയ്യണത് കരണ്ടക്കാട് നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് കാസർഗോഡ് ടൗണും കഴിഞ്ഞിട്ട് NRE നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സിന്റെ അവിടെ വന്നിട്ടാണ് ഇത് അവസാനിക്കുന്നത്. ഏറെ പ്രത്യേകതകളുള്ള ഒരു ഫ്ലൈ ഓവറാണ് കാസർഗോഡ് വന്നിരിക്കുന്നത്. ഈ ഫ്ലൈ ഓവറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ തൂണിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ തൂണുകളുടെ മുകളിൽ സാധാരണ നമ്മൾ എല്ലാ സ്ഥലത്തും കാണുന്ന മാതിരി ഗേർഡർ അല്ല വെച്ചിരിക്കുന്നത്. ഇതിന്റെ മുകൾ ഭാഗത്ത് ബോക്സ് ഗേർഡർ അവിടുന്ന് കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇത് ഫ്ലൈ ഓവറിന്റെ മുകൾ ഭാഗത്താട്ടോ. ഇത് 6 വരി പാതയാണ്, രണ്ട് ഭാഗത്തും 3 വരി വെച്ചിട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം കാസ്റ്റിംഗിന്റെ വർക്കാണ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി കുറച്ച് ഭാഗത്ത് വർക്ക് നടക്കാനുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റ തൂണിലെ പാലം ഈ കാസർഗോഡ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നീളം കൊണ്ടല്ല, വീതി കൊണ്ടാണ്. 27 മീറ്ററാണ് ഈ പാലത്തിന്റെ വീതി വരുന്നത്. പക്ഷെ ഇതിനേക്കാളും നീളമുള്ള ഒറ്റ തൂണിലെ പാലമുണ്ട്, പക്ഷെ ഇത്ര വീതിയില്ല. ഇത് 6 വരിപ്പാതയാണ്. പിന്നെ അതുപോലെ തന്നെ കോയമ്പത്തൂർ അവിനാശി റോട്ടിൽ വന്നത് ഒറ്റ തൂണിലുള്ള പാലം തന്നെയാണ്, പക്ഷെ അത് 4 വരിയാണെന്ന് മാത്രം. കാസർഗോഡ് ടൗൺ ആണ് കേട്ടോ. അപ്പൊ ഇതിൽ കൂടെയാണ് ക്രോസ് ചെയ്ത് പോണത്. ഇതാണ് കാസർഗോഡ് ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിന്റെ മുൻഭാഗത്തുകൂടെ അങ്ങനെ കറങ്ങിയിട്ടാണ് ഈ ഫ്ലൈ ഓവർ കടന്നു പോയിരിക്കുന്നത്. 1.12 കിലോമീറ്റർ വരുന്ന ഈ ഒറ്റ തൂണിലെ പാലത്തിന് 30 തൂണുകളാണുള്ളത്. അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു തൂണാവുന്ന സമയത്ത് ഈ ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്തെ സ്പേസ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഈ ഫ്ലൈ ഓവറിന് 2 പീറുകൾ വെച്ചാണെന്നുണ്ടെങ്കിൽ 60 പീറുകൾ മൊത്തം വേണ്ടിവരും. അതുപോലെ തന്നെ ഇത്രയും സ്പേസ് രണ്ട് ഭാഗത്ത് ഉണ്ടാവുകയല്ല. ഇപ്പൊ ഏകദേശം വേണമെങ്കിൽ രണ്ട് ഭാഗത്തും 2 വരിപ്പാതയായിട്ട് സർവീസ് റോഡിന് സൗകര്യം ഒരുക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെയുള്ള പാലത്തിന്റെ നിർമ്മാണത്തിന്റെ പീറുകൾക്ക് ഒരു പ്രത്യേകത പറയുകയും ചെയ്യും. മനുഷ്യന്റെ തോളിനും നട്ടെല്ലിനും സമാനമായ തൂണുകളെന്നാണ് ഈ ഒറ്റ തൂണിലുള്ള പാലത്തിന്റെ തൂണുകൾ പറയുന്നത്. അതുപോലെ തന്നെ ഓരോ തൂണുകൾക്ക് 4 മീറ്റർ മുതൽ 9 മീറ്റർ വരെ ഉയരം വരുന്നുണ്ട്. ഈ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവനയുണ്ട്. കാരണം ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് ഏറ്റവും ആവശ്യമുള്ള ആളുകളാണ് ഈ എഞ്ചിനീയർമാർ. കാരണം ഇതുപോലെയുള്ള ഓരോ പാലങ്ങളും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിക്കണമെങ്കിൽ ഇവരില്ലാതെ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മനുഷ്യന്റെ തോളിനും നട്ടലിനും സമാനമായ രീതിയിലാണ് ഇതിന്റെ തൂണിന്റെ നിർമ്മാണം എന്നുള്ളത്. കണ്ട നിങ്ങൾ കറക്റ്റ് നോക്കിയാൽ, നിങ്ങൾ ഒരു സാധനം നമ്മളിങ്ങനെ കൈകൊണ്ട് പൊന്തിച്ചു പിടിച്ച മാതിരില്ലേ, അതേമാതിരിയാണ് ഇതിന്റെ നിർമ്മാണം നടത്തിയത്. പിന്നെ അതുപോലെ തന്നെ ഓരോ പീറുകളുടെ ഇടയിലും ഇവര് ഈ ബോക്സ് ഗേർഡർ അവിടുന്ന് തന്നെ കാസ്റ്റ് ചെയ്യുകയാണ്. ഈ അടുത്ത ഭാഗത്ത് നിങ്ങൾ കണ്ടോ, നിങ്ങൾ NRE എന്നുള്ളത് നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സ്. അപ്പൊ ഇവിടെ വന്നിട്ടാണ് ഈ ഫ്ലൈ ഓവർ അവസാനിക്കേണ്ടത്. ഫ്ലൈ ഓവർ അവസാനിക്കുന്ന സ്ഥലത്തൊക്കെ RE പാനലിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട്. ദേശീയപാത 66 വികസനത്തിൽ കേരളത്തിൽ ഇതുപോലെയുള്ള ഒട്ടനവധി പാലങ്ങളുടെ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയുന്ന പാലങ്ങളാണ് കാസർഗോഡ് ജില്ലയിൽ വന്ന ഒറ്റ തൂണിലുള്ള പാലം, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിലാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റ് വന്നിരിക്കുന്നത്. 2 കിലോമീറ്ററാണ് അതിന്റെ നീളം. ഇനി അടുത്ത പാലം അരൂർ തുറവൂർ, 13 കിലോമീറ്റർ അതിന്റെ നീളം. അതുപോലെ തന്നെ ഒറ്റ തൂണിലാണ് ആ പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വരാപ്പുഴ പാലം എറണാകുളം ജില്ലയിലെ, നിലവിലുള്ള വരാപ്പുഴ പാലം കാന്റിലിവർ രീതിയിലാണ് നിർമ്മാണം നടത്തിയിരുന്നത്. അതുപോലെ തന്നെയാണ് തൊട്ടടുത്തും പുതിയതായിട്ട് നിർമ്മിക്കുന്ന വരാപ്പുഴ പാലത്തിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേരളം തിളങ്ങുകയാണ്. അടിപൊളിയായിട്ടാണ് റോഡുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ദേശീയപാത 66 അനുബന്ധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പല ടൗണുകളും വളരെ അടുത്തായി കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ. ഞാൻ കഴിഞ്ഞ 7ാം മാസമാണ് ഈ ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ അതിനേക്കാളും കൂടുതൽ മാറ്റങ്ങളാണ് ഇപ്പോൾ കാസർഗോഡ് ഭാഗത്ത് വന്നപ്പം എന്നെ ഞെട്ടിച്ചു കളഞ്ഞിട്ട്. പല സ്ഥലത്തും റോഡിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട്
സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകൾ കഴിയണ്ടായിരുന്നു. പക്ഷെ അന്ന് വന്നപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകൾ കഴിയണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുറെ ഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. മിക്കവാറും ഈ റീച്ച് ആയിരിക്കും ആദ്യം പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കുക. തലപ്പാടി ഭാഗങ്ങളിലൊക്കെ കുറച്ച് ഭാഗങ്ങൾ ഇതേമാതിരി തുറന്നു കൊടുത്തിട്ടുണ്ട് പണികൾ കഴിഞ്ഞിട്ട്. പക്ഷേ പൂർണ്ണമായിട്ട് തുറന്നു കൊടുക്കുന്ന റീച്ച് മിക്കവാറും തലപ്പാടി മുതൽ ചെങ്ങള വരെയുള്ള ഭാഗമായിരിക്കും. മലപ്പുറം റീച്ചിനും കോഴിക്കോട് റീച്ചിനും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം മലപ്പുറം റീച്ചിൽ ഇപ്പോൾ ഓവർപാസുകളുടെ പണി പൂർണ്ണമായി കഴിഞ്ഞിട്ട് പല സ്ഥലത്തേക്കും രണ്ട് ഭാഗത്തേക്കുമുള്ള റോഡുകൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കോഴിക്കോട് റീച്ചും എത്തുന്നുണ്ട്. എന്നാൽ 2025 അവസാനത്തോടു കൂടിയിട്ട് നമുക്ക് ആറുവരിപ്പാതയിൽ കൂടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് കരുതാം. ഇനി അടുത്ത കാര്യമായിട്ടൊരു വർക്ക് നടന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ ആദ്യമായിട്ടുള്ള ഫുഡ് ടവർ ബ്രിഡ്ജിൻ്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വന്നിരിക്കുന്നത് വിദ്യാനഗറിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പണികളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണ്. ഇനിയും കുറച്ച് വർക്കുകൾ നടക്കാനുണ്ട്. ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ WMM വർക്ക് കഴിഞ്ഞിരിക്കുന്നുണ്ടോ. ഇനി CTSB വർക്കാണ് നടക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തും ഇതേമാതിരി ടാറിങ് കഴിഞ്ഞിട്ട് സെൻട്രലിലെ ഡിവൈഡറിൻ്റെ വർക്കും പൂർത്തീകരിച്ചിരുന്നു. ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഏകദേശം നമ്മളെ കൊല്ലം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിച്ച സമയത്ത് ഇതുപോലെയുള്ള ഫുഡ് ടവർ ബ്രിഡ്ജിൻ്റെ വർക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. തിരുവനന്തപുരം ഭാഗത്ത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ ദേശീയപാത 66 വികസനത്തിൽ ആദ്യമായിട്ടുള്ളൊരു ഫുഡ് ടവർ ബ്രിഡ്ജിൻ്റെ പണികൾ പൂർത്തീകരിക്കുന്നത് കാസർഗോഡ് തലപ്പാടി മുതൽ ചെങ്ങള വരെയുള്ള റീച്ചിൽ വിദ്യാനഗറിലാണ് എന്നുള്ളത്. ഇതുപോലെയുള്ള ഫുഡ് ടവർ ബ്രിഡ്ജുകൾ വരണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ടൗണുകളുണ്ട് ദേശീയപാത 66 കടന്നു പോകുന്ന സ്ഥലത്ത്. ചില സ്ഥലത്തൊക്കെ ഒരു ഭാഗത്ത് നിന്നും മറുഭാഗത്തേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്റർ മുതൽ 2 കിലോമീറ്റർ വരെ സഞ്ചരിക്കേണ്ട സ്ഥലങ്ങളുണ്ട്. അവിടെയാണ് അണ്ടർപാസ് അല്ലെങ്കിൽ ഓവർപാസ് വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഫുഡ് ടവർ ബ്രിഡ്ജിൻ്റെ പണി കണ്ട സമയത്ത് നല്ലൊരു പ്രതീക്ഷ ഉണ്ട് പല സ്ഥലത്തും ഇതേമാതിരിയുള്ള ഫുഡ് ടവർ ബ്രിഡ്ജുകൾ വരും എന്നുള്ളതിൽ. അപ്പോൾ ഇവിടെ ഫുഡ് ടവർ ബ്രിഡ്ജോട് അനുബന്ധിച്ചിട്ട് സർവീസ് റോഡും ഡ്രൈനേജും കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ വന്നിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ വന്ന ടോൾ പ്ലാസൻ്റെ അതേ സ്റ്റൈലിൽ തന്നെ കേട്ടോ ഫുഡ് ടവർ ബ്രിഡ്ജ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ജനങ്ങൾക്ക് നടക്കാം. പക്ഷേ നമ്മുടെ നേരത്തെ ടോൾ പ്ലാസൻ്റെ മുകൾ ഭാഗത്ത് ടോളിനോടനുബന്ധിച്ചുള്ള ക്യാബിനുകളാണ് വന്നിരിക്കുന്നത് മാത്രം വ്യത്യാസം. അപ്പോൾ ഫുഡ് ടവർ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ഭാഗത്ത് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസാണ് വന്നിരിക്കുന്നത്. അണ്ടർപാസിനോടനുബന്ധിച്ച് രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കാസർഗോഡ് ജില്ലയിൽ പണികൾ പൂർത്തിയായ റോഡ് വേണം കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ നോക്കി നിങ്ങൾ എത്ര മനോഹരമായിരിക്കും എന്നുള്ളത്. രണ്ട് ഭാഗത്തും സർവീസ് റോഡ്, സെൻട്രൽ ഡിവൈഡർ, അത് രണ്ടും പെയിൻറ് ചെയ്തിരിക്കുന്നു. പിന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. നീണ്ട് നിവർന്ന് കിടക്കട്ട് ആറുവരിപ്പാത. അതുപോലെ തന്നെ ഇവിടെയൊക്കെ എൻട്രിയും എക്സിറ്റും വരുന്നുണ്ട്. ഓരോ അണ്ടർപാസ് കഴിഞ്ഞോട് ചേർന്നുള്ള സ്ഥലത്തായിരിക്കും അധികം എൻട്രിയും എക്സിറ്റ് വരിക. പിന്നെ അതുപോലെ തന്നെ നല്ല ലെങ്ത് ഉള്ള റോഡുകളിൽ ഇതേമാതിരി എൻട്രി എക്സിറ്റും വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും ബസ് സ്റ്റോപ്പിൻ്റെ പണികൾ നടന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ തലപ്പാടി ഭാഗത്തേക്ക് പോയിട്ടില്ല. ആ ഭാഗത്ത് നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ എന്തെങ്കിലും വിചാരിച്ചിരുന്നോ ഇതുപോലുള്ള ആറുവരിപ്പാതയുടെ പണികൾ നമ്മളെ കേരളത്തിൽ നടക്കുന്നുള്ളൂ? കാരണം കേരളത്തിൽ ഓരോ ടൗണുകളും അത്രയും ഇടുങ്ങിയ റോഡുകൾ കൂടിയാണ് കടന്നു പോയിക്കൊണ്ട്. ആദ്യം 2 വരിപ്പാതയായിരുന്നു, പിന്നീട് ചില സ്ഥലത്ത് 4 വരിപ്പാതയാണ്. ഇപ്പോൾ ഇത് 6 വരിപ്പാതയുടെ പണികൾ നമ്മളെ കേരളത്തിൽ പൂർണ്ണമായി കൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. ഞാൻ സത്യമായിട്ട് പറയണേ, ഞാൻ കാസർഗോഡ് ജില്ലയിൽ വന്ന സമയത്ത് അന്തം വിട്ടുപോയി. കാരണം ഭയങ്കരമായ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ. ഇതിന് മുൻപ് വന്ന സമയത്ത് പല സ്ഥലത്തും പണികൾ പെൻഡിംഗ് ആയി കടന്നിരുന്നു. ഇപ്പോൾ വന്ന് നോക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു. വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട് പല ഭാഗത്ത്. കേരളത്തിൽ നടക്കുന്ന ദേശീയപാത 66 വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ കമൻസുകൾ ഇങ്ങനെ വരലുണ്ട്, നിങ്ങൾ ഈ റോഡ് ആദ്യമായിട്ട് കാണുകയാണോ എന്നുള്ളത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതുപോലുള്ള റോഡുകൾ നേരത്തെ തന്നെ ഉണ്ട് എന്നുള്ളത്. നമ്മളൊരു ഇന്ത്യക്കാരനല്ലേ, നമ്മൾ അവിടെ പോയിട്ടല്ലേ ഇപ്പോൾ ഈ റോഡ് കാണുക. പിന്നെ അതുപോലെ തന്നെ പണ്ട് ആളുകൾ പറഞ്ഞിരുന്നു വിദേശ നിർമ്മിത വാഹനങ്ങൾ കൊണ്ട് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ വണ്ടി റോട്ടിൽ കൂടെ ഓടിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത്. ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല. എത്ര കോടി വിലയുള്ള വാഹനവും അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ വാഹനം കൊണ്ട് നിങ്ങൾ നേരെ കേരളത്തിൽ വന്നോളൂ. ഞങ്ങളുടെ 6 വരിപ്പാത ഇത് അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. ഇനി ധൈര്യത്തോടെ നിങ്ങൾക്ക് ഞങ്ങളിവിടെ നിർമ്മിക്കുന്ന 6 വരിപ്പാതയിൽ കൂടെ ചീറിപ്പാഞ്ഞു പോകാം. നമ്മൾ അഭിമാനിക്കണം വേണ്ടത്, കാരണം ഇത്രയും മനോഹരമായ റോഡിൻ്റെ നിർമ്മാണമാണ് നമ്മൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഞാൻ ഇഷ്ടംപോലെ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല റോഡുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞാൽ ഇന്നൊക്കെ ഇത് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായ സന്തോഷമാണ് തോന്നുന്നത്. കാരണം അത്രയും മനോഹരമായ റോഡാണ്. ഓരോ സ്ഥലങ്ങളിലേക്കും നമ്മൾ എത്തുന്നതിനെ അറിയണില്ല. കാരണം ആറുവരിപ്പാതയിൽ കൂടെ അത്രയും മനോഹരമായിട്ട് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട് ബ്ലോക്കുകളില്ലാതെ.
രാജ്യത്തെ ചരക്ക് ഗതാഗതത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടിയാണ് നല്ല റോഡുകൾ. അപ്പൊ ഇതൊക്കെയാണ് ദേശീയപാത 66 കാസർഗോഡ് വന്ന മാറ്റങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.